ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഒരു 3D ഒരു വാക്ക് സൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ തുടക്കം മുതൽ അതിന്റെ ഒടുക്കം വരെ ഉള്ള ക്ലാസ് ആണ് ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത്. മീൻസ് ഞാൻ ഒരു വാക്ക് സൈക്കിൾ നിങ്ങൾ ചെയ്ത് പൂർണ്ണമായിട്ടും കാണിക്കും. ഒരു 3D ക്യാരക്ടർ വെച്ചിട്ട് നമ്മുടെ ഒരു ബേസിക് കൺസെപ്റ്റ് ഉണ്ട്. അതായത് അത് വളരെ പണ്ടത്തെ ഒരു കൺസെപ്റ്റാണ്. മീൻസ് നമുക്ക് വരയ്ക്കാൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അനിമേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരയ്ക്കണം. ഓക്കെ, അതൊരു കൺസെപ്റ്റ് ആയിരുന്നു പണ്ട് 90s അല്ലെങ്കിൽ 80s. നമുക്ക് വരയ്ക്കാൻ അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അനിമേറ്റർ ആവാൻ സാധിക്കുള്ളൂ. ഇപ്പൊ അതില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താണ് ഒരു ഷോ അല്ലെങ്കിൽ ഒരു ഷോട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ടെക്നിക്കൽ സ്റ്റഫ്, 3D അനിമേഷനിലെ ടെക്നിക്കൽ സ്റ്റഫ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ, അതിന് ഗ്രാഫ് എഡിറ്റർ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ, അതിന് ടൈം ലൈനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ, സോ ഞാൻ പറയുന്നത് കൂടുതൽ പ്രാക്ടീസ് ആണ്. 3D നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അനിമേഷൻ ആണെങ്കിൽ കൂടുതൽ അനിമേഷൻ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ വേറെ ഏതെങ്കിലും ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ കുറച്ച് ട്യൂട്ടോറിയൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ്. ബട്ട് അനിമേഷൻ അങ്ങനെയല്ല. പ്രത്യേകിച്ച് 3D അനിമേഷൻ, യു കീപ് ഓൺ വർക്കിംഗ്. നമ്മൾ വർക്ക് എത്രയും ചെയ്യുന്നു അത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ആ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് 2D അനിമേഷനെ കുറിച്ചാണ്. ഇപ്പൊ ഹാൻഡ് ഡ്രോയിങ് അനിമേഷൻ ഇപ്പൊ നമുക്കില്ല. നമുക്കിപ്പോൾ ഡിജിറ്റൽ അനിമേഷൻ ആണ്. ഡിജിറ്റൽ അനിമേഷനിലും നമുക്ക് കുറച്ച് പാടാണ്. വരയ്ക്കാൻ ഏകദേശം കുറച്ച് വരയ്ക്കാൻ റിക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ച് വരയ്ക്കാൻ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡിജിറ്റൽ 3D നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. 3D നിങ്ങൾ ആ സോഫ്റ്റ്വെയർ ഡിപ്പെൻഡന്റ് ആണ്. ഞാൻ പറയാം, ഒരു 70% ഓട്ടം ടെക്നിക്കൽ സ്റ്റഫ്, ഇപ്പൊ മായയോ മാക്സോ ബ്ലെൻഡറോ ഹുഡിനിയോ ഏത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു ബേസിക് അല്ലെങ്കിൽ ഒരു ആവറേജ് കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അനിമേഷന്റെ ടൈം ലൈനും ഗ്രാഫും ഇതെല്ലാം എല്ലാ സോഫ്റ്റ്വെയറിലും ഒന്ന് തന്നെയാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു ബേസിക് കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു അനിമേഷൻ ഷോട്ട് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇമാജിനറി പവർ ഉണ്ട്. നമ്മളെല്ലാവരും ക്രിയേറ്റീവ് ആണ്. ആ ഒരു ക്രിയേറ്റീവ് പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ തോട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 3D അനിമേറ്റർ ആയിട്ട് തീരാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ഷോട്ട് പ്ലാൻ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ആ ഷോട്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോ നടക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഓടുന്നു, ഏതൊരു തരത്തിലുള്ള ഷോട്ട് ആയിരുന്നാലും നിങ്ങൾക്കത് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 3D നിങ്ങൾക്ക് ഈസി ആയിട്ട് അതൊരു അനിമേഷനിലോട്ട് അനിമേഷൻ ആക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് സാധിക്കും. എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയണം, ബിക്കോസ് എനിക്ക് വരയ്ക്കാൻ അറിയില്ല. പക്ഷെ ഞാൻ ഒരുപാട് അനിമേറ്റഡ് ഷോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അനിമേറ്റഡ് ഷോർട്സ് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ മാസവും ഞാൻ അനിമേറ്റഡ് ഷോർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അതിലൊന്നും അതിലെല്ലാം എന്റെ ഒരു തോട്ട് പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. സോ അപ്പൊ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു വാക്ക് സൈക്കിൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇപ്പോ ഞാനിത് എന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ട് ഞാൻ വികസിപ്പിച്ചെടുത്ത ഒരു സ്റ്റൈലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വാക്ക് സൈക്കിൾ ചെയ്യാൻ പറ്റും. ഞാൻ പല അനിമേഷൻസ് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഫ്രഷേഴ്സ്. ഒരു അനിമേഷൻ ചെയ്യുമ്പോൾ അനിമേഷൻ എപ്പോഴും ഫ്ലോട്ട് ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള മൂവ്മെന്റ്, ഒരു മൂവ്മെന്റ് നമുക്ക് രജിസ്റ്റർ ആവാത്ത രീതിയിൽ ഇങ്ങനെ ഫ്ലോട്ട് ആയിട്ടാണ് പല അനിമേഷൻ ചെയ്യുന്നത്. അതായത് ഒരു മൂവ്മെന്റിൽ നിന്നും അടുത്ത മൂവ്മെന്റിലേക്ക് പോകുന്ന സമയത്ത്, ഒരു മൂവ്മെന്റ് ഞാനിപ്പോ ഇങ്ങനെ നിന്നിട്ട് അടുത്ത മൂവ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് ഈ മൂവ്മെന്റ് ഒരാൾ കാണുമ്പോൾ അയാളുടെ കണ്ണിന് ഈ മൂവ്മെന്റ് രജിസ്റ്റർ ആവണം. അതേപോലെ അടുത്ത മൂവ്മെന്റിലോട്ട് പോകുമ്പോൾ ആ മൂവ്മെന്റും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് മുന്നിൽ രജിസ്റ്റർ ആവണം. നോർമലി നമ്മൾ ഫ്രഷേഴ്സിന്റെ അനിമേഷൻ കാണുമ്പോൾ ഈ ഇങ്ങനെ ഒഴിവാണ്. എല്ലാ പോസിൽ നിന്നും ഒരു പോസിൽ നിന്ന് അടുത്ത പോസ്, അടുത്ത പോസിൽ അടുത്ത പോസ്. ഞാൻ ഫ്രഷേഴ്സിനെ ഞാൻ എന്താണ് കുറ്റം പറയല്ല, ഞാനൊരു ഫ്രഷർ ആയിരുന്നു. എനിക്കുണ്ടാകുന്ന മിസ്റ്റേക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കറക്ഷൻസ് ഈ വീഡിയോ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. മീൻസ് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു അനിമേറ്റർ ആവാൻ പറ്റും. നിങ്ങൾക്ക് വെറും ഒരു 6 months കൊണ്ട് പെർഫെക്റ്റ് അനിമേറ്റർ ആവാൻ പറ്റും. ബട്ട് യു ഹാവ് ടു വർക്ക് വെരി ഹാർഡ്. ഇതിന്റെ അകത്ത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. ആ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിൽ അത് തോന്നും. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാർ ഓട്ടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. കാർ ഓട്ടിച്ച് വരുമ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് ഐഡിയാസ് കിട്ടി വരുമ്പോൾ അതായിരുന്നു പ്രശ്നം, ഇതായിരുന്നു പ്രശ്നം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ വർക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ആക്ച്വലി നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ള കാര്യം. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. സോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന വാക്ക് സൈക്കിളാണ്. നിങ്ങൾക്ക് ഈ വാക്ക് സൈക്കിളിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. ഓക്കെ, ഇതൊരു ബേസിക് റിഗ് അറിയാന്നുള്ളവർക്ക് മാത്രമേ ഞാൻ ഈ പറയുന്ന ട്യൂട്ടോറിയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് പാക്കേജ് മാൻ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ റിഗും കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല. ഇപ്പോൾ
നമുക്ക് മായയുടെ ബേസിക്സ് അറിയാവുന്ന ആളും അതേപോലെ ക്യാരക്ടറിനെ ജസ്റ്റ് എന്തെങ്കിലും വെച്ച് അനിമേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്കും മാത്രമായിരിക്കും ഈ ഒരു ട്യൂട്ടോറിയൽ ഉപയോഗപ്രദമാകുന്നത്. ഓക്കെ, ഇതൊരു ക്യാമറ വ്യൂ ആണ്. ഇതിപ്പോൾ ലോക്ക്ഡ് ആണ് ഈ ക്യാമറ വ്യൂ. ക്യാമറ നമുക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺലോക്ക് സെലക്റ്റഡ്. ഓക്കെ, നമുക്ക് ഈ പാന് ഞാനിപ്പോൾ അൺലോക്ക് ആക്കി. ഇനി നമുക്കൊരു ക്യാമറ ആംഗിൾ പ്രോപ്പറായിട്ട് പിടിക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് എൻ്റെ ക്യാമറ ആംഗിൾ എന്ന് വിചാരിക്കുക. ഞാൻ വ്യൂ സെലക്ട് ക്യാമറ എന്നിട്ട് ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത ശേഷം ഞാനിത് ലോക്ക് ചെയ്തു. ഞാൻ വീണ്ടും പറയുന്നത്, ഇതൊരു ബേസിക്കായിട്ട് മായയെക്കുറിച്ചൊരു ബേസിക് നോളജ് ഉള്ളവർക്ക് മാത്രമേ ഈ ട്യൂട്ടോറിയൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഷോയ്ക്കകത്ത് നർസ് കംപ്ലീറ്റ് ഓണാക്കി എന്നിട്ട് ഓഫ് ചെയ്ത് നോക്കി. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം ഒരു പെർഫെക്റ്റ് വ്യൂ ആണ് നമുക്ക് അനിമേഷൻ ചെയ്യാനുള്ളത്. ഈ ഒരു വ്യൂ നമുക്ക് അനിമേഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ലെഗ്സ് രണ്ട് കാലിലെയും കൺട്രോൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ലെഗ് സ്വല്പം ഫ്രണ്ടിലോട്ട് നീക്കി, അതിനുശേഷം ഹിപ്പ് ജസ്റ്റ് സെലക്ട് ചെയ്തു, താഴോട്ട് വെച്ചു, ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് വെച്ചു. ഓക്കെ, ബാലൻസ് പ്രോപ്പറായിരിക്കണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്തു, കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് വന്നു, ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്തു, ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നു, ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് റോൾ ഹീൽ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കും ഇവിടെ റോൾ ഹീലുണ്ട്. റോൾ ഹീൽ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഞാൻ ഇതിനൊന്ന് ഫ്രണ്ടിലോട്ട് അലൈൻ ചെയ്തു. ഇത് റോൾ ബോൾ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ റോൾ ബോളും റോൾ ഹീലും തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് ഇത് പോൾ വെക്ടറാണ്, പോൾ വെക്ടറിനെ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, സോ ഇത് ഈ പോസ് ഞാൻ അനിമേറ്റർ സർവേയിൽ കിറ്റ് എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് എടുത്ത വോക്ക് സൈക്കിളിൻ്റെ പോസാണ്. ഓക്കെ, ഇതൊരു ഫസ്റ്റ് പോസ്. അതിനുശേഷം നമ്മൾ എല്ലാത്തിനും കീ ഇടുക, ഫസ്റ്റ് ഫ്രെയിമിൽ പോകുന്നു അല്ലെങ്കിൽ സീറോ ഫ്രെയിമിൽ പോകുന്നു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത ശേഷം പോൾ വെക്ടറിന് ഉൾപ്പെടെ എല്ലാത്തിനും കീ ഇടുക, എസ് പ്രസ് ചെയ്യുക. ഓക്കെ, എസ് കീ ഫ്രെയിമിനായിട്ടുള്ളതാണ്, കീ ഫ്രെയിം ഇടാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയാലോ. ഇത് കോപ്പി ചെയ്ത ശേഷം നമ്മൾ, ഞാനിപ്പോൾ 32 ഫ്രെയിമിലാണ്, 32 ഫ്രെയിം മീൻസ് നമ്മളൊരു കൂളായിട്ടുള്ള ഒരു വോക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഇതിൻ്റെ കീ ഫ്രെയിം കോപ്പി ചെയ്യാൻ നമുക്ക് ഒന്നുകിൽ കണ്ട് കോപ്പി ചെയ്യുക, ഇവിടെ വെച്ചിട്ട് പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വേ എന്ന് പറഞ്ഞാൽ മിഡിൽ മൗസിൽ ഹോൾഡ് ചെയ്യുക, ഡ്രാഗ് പ്രസ് എസ്. അതായത് ഈ കീ നമ്മൾ മിഡിൽ മൗസ് കൊണ്ട് നീക്കി വയ്ക്കുക, എന്നിട്ട് എസ് പ്രസ് ചെയ്യുക, ഇതിന് എസ് കൊണ്ടുവയ്ക്കുക, 32 വെച്ചിട്ട് എസ് പ്രസ് ചെയ്യുക. ഓക്കെ, രണ്ടും സെയിം പ്രോപ്പർട്ടിയാണ്, മിഡിൽ മൗസ് വയ്ക്കുക, എസ് അടിക്കുക, എസിൽ ക്ലിക്ക് ചെയ്യുക, മിഡിൽ മൗസിൽ കൊണ്ട് വയ്ക്കുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ കോപ്പി ചെയ്തിട്ട് ഓക്കെ ഇവിടെ വയ്ക്കുന്നു, ഇതിൻ്റെ ഏരിയയിൽ കൊണ്ടുവയ്ക്കുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഈ കാലിൻ്റെ വാല്യൂ ഇങ്ങോട്ട് കോപ്പിയായി. ഇനി ഇതിനെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇതിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ, ഇതിനെ കോപ്പി ചെയ്തിട്ട് ഇതിൽ കൊണ്ടുവയ്ക്കുക, ആ കാല് നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. സോ ഈ കാല് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ നമ്മൾ ഇതിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ പോൾ വെക്ടറിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, പോൾ വെക്ടറെ നമ്മൾ അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യണം, പോൾ വെക്ടറും അത്രയും ഇമ്പോർട്ടൻസ് നമുക്കുണ്ട്. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് കാലിൻ്റെ വാല്യൂവും അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി പേസ്റ്റ് ചെയ്യാതെ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ, വ്യക്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ വ്യൂവിൽ പോയിട്ട് പ്ലേ ചെയ്താൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും കോപ്പി പേസ്റ്റ് ആണെന്നുള്ള കാര്യം. ഓക്കെ, കോപ്പി പേസ്റ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഓക്കെ ഇതാണ് നമ്മളെ വ്യൂ. അതിനുശേഷം ഞാൻ ഓക്കെ രണ്ടാമത്തെ പോസ്റ്റിലോട്ട് പോകാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ കാലിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങോട്ട് പോകും തോറും, ഫോറിൽ പോകും തോറും നമുക്കിതിനെ സീറോ ആക്കാം ജസ്റ്റ്. ഓക്കെ ഫൈൻ, ഇപ്പോൾ ഇത് കാലിൽ പ്രോപ്പറായിട്ട് തട്ടുന്നതായിട്ടൊരു ഫീല് വരുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും പെർസ്പെക്റ്റീവിൽ പോയിട്ട് നമ്മളിതിനെ ഇവിടെ വെച്ചിട്ട് രണ്ടാമത്തെ പോസ്, ആ സർവേയൽ കിറ്റിൻ്റെ അകത്ത് വേണം നിങ്ങൾ അതിൻ്റെ പോസ് എടുക്കാൻ. ഞാനിതിനെ കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ റോൾ ബോൾ, ഓക്കെ റോൾ ബോൾ, ഈ കാലിൻ്റെ റോൾ ബോൾ സെലക്ട് ചെയ്ത ശേഷം റോൾ ബോൾ ചെറുതായിട്ടൊന്ന് അലൈനാക്കുന്നു. ഓക്കെ, ഒരു പ്ലെയിൻ എടുത്ത് വെച്ച് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതുകൊണ്ട് കാലിൻ്റെ നമ്മുടെ ഫുട്ടിൻ്റെ കറക്റ്റ് രജിസ്ട്രേഷൻ നമുക്കറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഒരു പ്ലെയിൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് പിടിക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ച ശേഷം രണ്ടാമത്തെ പോസ്, അതായത് നിങ്ങൾ സർവേൽ കിറ്റിൽ നോക്കുക, ഇതിൽ സെലക്ട് ചെയ്ത ശേഷം നാലാമത്തെ ഫ്രെയിമിൽ ഈ കാലിൻ്റെ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പ്ലെയിൻ വെച്ചതെന്ന് പറഞ്ഞാൽ അവിടെ കറക്റ്റ് രജിസ്ട്രേഷൻ പ്രോപ്പറാവാൻ വേണ്ടിയിട്ടാണ് വെച്ചു. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പോസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, മൂന്നാമത്തെ പോസിലോട്ട് പോകാൻ വേണ്ടി മൂന്നാമത്തെ പോസിൽ വയ്ക്കുക, സ്വല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക,
കാല് സ്വല്പം ഒന്ന് അലൈൻ ചെയ്യുക, എന്നിട്ട് എല്ലാ വ്യൂവിലും പോയിട്ട് ചെക്ക് ചെയ്യുക പോൾ വെക്ടർ എവിടെയാണെന്നുള്ള. പോൾ വെക്ടർ തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇതിനെ അലൈൻ ചെയ്തിട്ട് പോൾ വെക്ടറിനെ നമ്മൾ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ചെക്ക് ചെയ്യുക പോൾ വെക്ടർ എവിടെയാണെന്നുള്ള ചെക്ക് ചെയ്യുക. ഇതിലും പോൾ വെക്ടറിന് കീ വേണം, ഇതിലും പോൾ വെക്ടറിന് കീ വേണം. അലൈൻ ചെയ്തിട്ട് സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് വയ്ക്കുക. ഓക്കെ ഫൈൻ. എന്നിട്ട് സ്വല്പം അതിനെ ഒന്ന് ട്വീക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്വല്പം ഒന്ന് അലൈൻ ചെയ്താൽ നമുക്ക് കാണാം. ഇപ്പം നമുക്ക് ഈ പോസ്, ഇതിപ്പോൾ സ്വല്പം ഇങ്ങനെ ചരിയുന്നൊരു ഫീൽ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൊട്ടേഷൻ കുറച്ചാൽ മതി. റൊട്ടേഷൻ കുറച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നൊരു ഫീൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ റോൾ ബോൾ നമ്മൾ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അവിടെ വെച്ചിട്ടുള്ള റോൾ ബോൾ കറക്റ്റ് താഴോട്ട് വെച്ചിട്ട് റോൾ ബോൾ സ്വല്പം അഡ്ജസ്റ്റ് ചെയ്താലും പ്രോപ്പറായിട്ടുള്ളൊരു മൂമെൻറ്റ് നമുക്ക് ഉടനെ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നമുക്കത് താഴോട്ട് പെനിട്രേറ്റ് ആവുന്ന ഒരു ഫീൽ വരും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്രെയിം തന്നെ കോപ്പി ചെയ്ത് വയ്ക്കുക, റോൾ ബോൾ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഇതെടുത്തിട്ട് നാലാമത്തെ ഫ്രെയിം തന്നെ ഇതിൽ വെച്ചിട്ട് അതിൻ്റെ റോൾ ബോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് സ്വല്പം ഒന്ന് പോൾ വെക്ടർ ഇപ്പോൾ പോയിട്ടുണ്ട്. പോൾ വെക്ടറിൻ്റെ അലൈൻമെൻറ്റും പ്രോപ്പറാക്കിയിട്ട് പോൾ വെക്ടറിനെ നമ്മൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇത്രയും വേണ്ട. ഇതിപ്പോൾ റോൾ ബോൾ കൂടിപ്പോയി, റോൾ ബോൾ കുറയ്ക്കുക. ഓക്കെ, അല്ലാതെ ഈ പോസ് തന്നെ എടുത്ത് ഇതിൽ വെച്ചിട്ട് അതിൻ്റെ റോൾ ബോൾ നമുക്ക് സ്വല്പം ഒന്ന് അലൈൻ ചെയ്യുക. ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക റോൾ ബോൾ. അതിൻ്റെ പോൾ വെക്ടർ നമുക്ക് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് സ്ലൈഡ് ആവാൻ പാടില്ല. ഇവിടുത്തെ റോൾ ബോൾ ഞാൻ സ്വല്പം ഒന്ന് കുറച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റോൾ ബോൾ അഡ്ജസ്റ്റ് ചെയ്തു, സ്വല്പം ഒന്ന് അലൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഫീൽ ഇവിടെ കിട്ടും. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു റോൾ ബോൾ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ചെറുതായിട്ടൊന്ന് റോൾ ബോൾ ഒന്ന് അലൈൻ ചെയ്തു. അതാകുമ്പോൾ അവിടെ നിന്ന് ഇരുന്നിട്ട് കാല് എടുത്തുകൊണ്ട് പോകുന്നൊരു ഫീല് പ്രോപ്പറായിട്ട് കിട്ടും. സ്വല്പം ഒന്ന് ബാക്കിലോട്ടാക്കുക, അതാകുമ്പോൾ നമുക്കൊരു ഫോളോ ത്രൂ കിട്ടും. ജസ്റ്റ് ഓക്കെ ഫൈൻ. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പോസ് 12-ാമത്. ഈ പോസ് സ്വല്പം ഫ്രണ്ടിലോട്ട് വന്നാലും പ്രോബ്ലം ഇല്ല. സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് വയ്ക്കുക ഈ പോസ്. ഇവിടെ നിന്ന് ഇങ്ങനെ 4 ഇവിടെ നിന്ന് എടുത്തു. സ്വല്പം ഒന്ന് ബാക്കിലോട്ട് പോയാലും പ്രോബ്ലം ഇല്ല ഈ ഒരു കാല്. ഓക്കെ, എന്നിട്ട് 4-ാമത്തെ, 8-ാമത്തെ, 12-ാമത്തിൽ നമുക്ക് റോൾ ബോളിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് റോൾ ബോളെല്ലാം, റോൾ ഹീലും എല്ലാം നമ്മൾ കളയുക. റോൾ ഹീലിൽ പ്രത്യേകിച്ച് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, റോൾ ബോൾ സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് പോയിട്ട് സ്വല്പം ഒന്ന് അലൈൻ ചെയ്യുക. ഓക്കെ, ഒരു അടി പിടിയിട്ടില്ല, ഏകദേശം ഒരു അടി പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത കാലിൽ ചെയ്യുക. അടുത്ത കാല് മീൻസ് നമ്മൾ 2-ാമത്തെ ഇതിലിടുമ്പോൾ സെക്കൻഡ് സൈക്കിളാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഞാൻ 20-ൽ ഇട്ടു, 0-ൽ ഇട്ടു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തു. അപ്പോൾ ഔട്ട് ഓഫ് ബാലൻസ് ആവാൻ പാടില്ല. ഇതിൽ നമ്മൾ സെയിം അതുപോലെ തന്നെ നമ്മൾ സ്വല്പം ഒന്ന് റോൾ ബോൾ അഡ്ജസ്റ്റ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം ഒന്ന് ബാക്കിലോട്ട് നീക്കാം, അതാകുമ്പോൾ ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞ ശേഷം ഈ കാലിൻ്റെ എടുത്തിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റോൾ ബോൾ സ്വല്പം അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഈ റോൾ ബോളും സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം റോൾ ബോൾ കൊടുക്കുന്നതിൽ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ പോൾ വെക്ടർ താഴെ പോയി. പോൾ വെക്ടറിനെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ടിടാം, സ്വല്പം ഒന്ന് ബാക്കിലോട്ടിടാം. എന്നിട്ട് ആ റോൾ ബോൾ സ്വല്പം ഒന്ന് അലൈൻ ചെയ്യുക, റോൾ ബോൾ ഒന്ന് പിടിക്കുക. ഓക്കെ, ഇപ്പോൾ സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ടാക്കിയാലും പ്രോബ്ലം ഇല്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഓക്കെ, ഇതിനെ നമുക്ക് സ്വല്പം ഒന്ന് അലൈൻ ചെയ്തിട്ട് ആ ഒരു ഫ്ലോ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണെങ്കിൽ നമുക്ക് സ്വല്പം ഒന്ന് ബാക്കിലോട്ടാക്കാം, ആ കാല് വരുന്നതിൻ്റെ ആ ഒരു ഫ്ലോ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുക. സ്വല്പം ഒന്ന് ഡ്രൈ ചെയ്ത് ഒന്ന് പൊക്കി. ഓക്കെ ഫൈൻ. ഇപ്പം നോക്കി കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ആ ഒരു ഫ്ലോ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇത് 0 ആക്കുക, ഇത് സ്വല്പം ഇങ്ങോട്ട് അലൈൻ ചെയ്യുക. ഇപ്പം നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് വരുന്നതായിട്ട് കാണാം. ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് പ്ലേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇതൊരു റഫ് അലൈനേ ആയിട്ടുള്ളൂ, അതിൻ്റെ അകത്ത് കുറച്ച് ജോലി എൻ്റെ അകത്തുണ്ട്. ആദ്യത്തേതും അവസാനത്തേതും, അതായത് 0 മുതൽ നമ്മൾ 32 വാല്യൂ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 32 കീ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഈ
നമുക്ക് മെഷ് വേണ്ട, കൺട്രോൾ മാത്രം മതി. ഇത് കോപ്പി ചെയ്ത് അവസാനത്തെ കീ ഫ്രെയിം ആണെന്ന് ഉറപ്പുവരുത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജെർക്കിങ് ഉണ്ടാവും. ഇതും കോപ്പി ചെയ്ത ശേഷം ഇത് അവസാനത്തെ ഫ്രെയിമിൽ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഓക്കെ, ഒരു ഫോക്സ് സൈക്കിളിൻ്റെ കാലിൻ്റെ മൂവ്മെൻറ്റ് ഏകദേശം ആയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഫോളോ ത്രൂ കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാലിൻ്റെ മൂവ്മെൻറ്റിൽ എപ്പോഴും നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. സെലക്ട് ചെയ്ത് വെച്ച ശേഷം ഇവിടെ നിന്ന് സ്വല്പം വളരെ മൈന്യൂട്ടായിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി, അത് അങ്ങോട്ട് ട്വിസ്റ്റായി. അതായിട്ടുണ്ടെന്നെങ്കിൽ വിൻഡോ അനിമേഷൻ എഡിറ്ററിൽ പോവുക, ഗ്രാഫ് എഡിറ്റർ എടുത്തിട്ട് കർവ്സിൻ്റെ അകത്ത് യൂളാർ ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. യൂളാർ ഫിൽട്ടർ ജസ്റ്റ് ഒന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. യൂളാർ ഫിൽട്ടർ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലിൽ ആ ഒരു പ്രോബ്ലം കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും, ആ കാലെടുത്തുകൊണ്ട് പോകുന്നൊരു ഫീൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇവിടെ അതാണ് സെലക്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ബാക്കിലോട്ട് ആക്കുക കാലിനെ, റൊട്ടേഷൻ പ്രോപ്പറായിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടായി കഴിഞ്ഞാൽ കറക്റ്റായിട്ട്. ഓക്കെ, ഇനി ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഏ ഇപ്പോൾ കാലിൻ്റെ ഒരു ഫോളോ ത്രൂ റൈറ്റ് ഹാൻഡിൽ, റൈറ്റ് ലെഗിലും ലെഫ്റ്റ് ലെഗിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സ്മൂത്ത്നെസ് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ട്വീക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഹിപ്പാണ് നോക്കുന്നത്. ഹിപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് വൈ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അത് ഷോയ്ക്കാതെ നൗസ്കർവ് ഓൺ ആക്കുന്നു. ഫോറിൽ വെച്ചിട്ട് ഈ കർവ് സ്വല്പം വൈ ആക്സിസ് മാത്രം ചെറുതായിട്ട് ഒന്ന് താഴ്ത്തുന്നു. ഓക്കെ, ഡൗൺ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പത്താമത്തെ ഫ്രെയിമിൽ വെച്ച് മാക്സിമം ഈ വേറെ ഒരു ആക്സിസിലും വർക്ക് ചെയ്യരുത്, വൈ മാത്രമേ വർക്ക് ചെയ്യാവുള്ളൂ. സോ വൈയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, വൈയിൽ മാത്രമേ കീ വീഴുന്നുള്ളൂ. നിങ്ങൾക്ക് കാണാം വൈ സ്വല്പം ഒന്ന് അലൈൻ ചെയ്യുക. ഇപ്പം ഡൗൺ അപ്പ് വീണ്ടും നോർമൽ, ഇത് സീറോയുടെ വാല്യൂ കോപ്പി ചെയ്തിട്ട് നമുക്കൊരു 16 ഇട്ടിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ, 16 ഇട്ടിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ 4 വാല്യൂ കോപ്പി ചെയ്യുക, എന്നിട്ട് 20 ഇട്ടിട്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം 10 കോപ്പി ചെയ്തിട്ട് നമുക്കൊരു 27 ഫ്രാമിൽ വെച്ചിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം 0 നമുക്ക് 12 പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു വാക്ക് നമുക്കിപ്പോൾ കിട്ടിയതായിട്ട് നമുക്ക് കാണാം. നമുക്കിൻ്റെ കാര്യങ്ങൾ കുറച്ച് കൂടെ ഫൈൻ ട്യൂൺ ചെയ്യാനുണ്ട്. നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ലെഗ് മൂവ്മെൻറ്റും ഒരു ഹിപ്പിൻ്റെ മൂവ്മെൻറ്റും നമുക്ക് ബേസിക്കായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് തലയുടെ മൂവ്മെൻറ്റും കൂടെ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ട്യൂട്ടോറിയൽ അടുത്ത ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ തലയുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഡൗൺ ആക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് ഡൗൺ ആക്കുമ്പോൾ നമുക്കതിനെ ജസ്റ്റ് ഒന്ന് ഹിപ്പ് ഡൗൺ ആകുമ്പോൾ ഇത് അപ്പാക്കുന്നു. ഓക്കെ, ഇത് അപ്പാക്കുമ്പോൾ ഇതിനെ നമുക്ക് ഡൗൺ ആകും. ഓക്കെ, വളരെ മൈന്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റ് മതിയാവും. ഈ 5 നമുക്കൊരു 20 പേസ്റ്റ് ചെയ്യാം, 12 എടുത്ത് നമുക്കൊരു 26 പേസ്റ്റ് ചെയ്യാം, 0 എടുത്ത് നമുക്ക് 32 പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു വളരെ മൈന്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റ്. നമുക്ക് വിൻഡോ അനിമേഷൻ എഡിറ്റർ ഗ്രാഫ് എഡിറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ആക്സിസിലാണോ, ഇപ്പോൾ വൈ ആണെങ്കിൽ വൈ ആക്സിസിൽ ആണെങ്കിൽ വൈ, ഇസഡ് ആണെങ്കിൽ ഇസഡ് ആക്സിസ്, ഇപ്പോൾ വേറെ എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് മൂവ്മെൻറ്റ് ഇല്ല. വൈയിലാണ് ഇപ്പോൾ നമ്മളെ മെയിൻ ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉള്ളത്. വൈയിൽ പോയിട്ട് നമുക്ക് തലയുടെ മൂവ്മെൻറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡോട്ടിൽ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് നമുക്ക് കുറയ്ക്കാം. അതേപോലെ അടുത്തതിൽ നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് നമുക്ക് ആ മൂവ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റും. ജസ്റ്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഡൗൺ ആകുമ്പോൾ അപ്പ, അപ്പ ആകുമ്പോൾ ഡൗൺ, വീണ്ടും ഡൗൺ ആകുമ്പോൾ സ്വൽപ്പം അപ്പ്, അപ്പ ആകുമ്പോൾ ഡൗൺ, ലാസ്റ്റ് മെയിൻ മൂവ്മെൻറ്റ്. ഓക്കെ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ടിൽ ബാക്കി കൈ ചെയ്യുന്നതും ബാക്കി ഹിപ്പിൻ്റെ മൂവ്മെൻറ്റും അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നു. ട്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുക, ഇല്ല കുഴപ്പമില്ല. ഇനി ഇത് റെക്കോർഡായെന്നുള്ള കാര്യമാണ് അടുത്ത കോമഡി.